ഇത്രയും ഉൾവഴിയിലൂടെ എങ്ങോട്ടാ പോണെന്നൊരു ചോദ്യം ഉണ്ടാവൂലേ. പിന്നെ നമ്മള് ഗ്രാമങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് ഒരു വന്യജീവി സങ്കേതത്തിൽ എത്തിയിട്ടുണ്ട്. അതിന്റെ സൈസും അതിന്റെ കളറും അടിപൊളി വഴിയാണ് കേട്ടോ. വണ്ടി ഓടിക്കാൻ താല്പര്യമുള്ളവരൊക്കെ നേരെ വണ്ടി എടുത്തോണ്ട് നേരെ ഇങ്ങോട്ട് പോരെ. വണ്ടി ഓടിച്ച് ഓടിച്ച് സ്റ്റിയറിംഗ് ഇരിക്കേണ്ട ആവശ്യമില്ല, നേരെ എന്തെങ്കിലും വെച്ചേക്കാണ്. ആകാശത്തിന്റെ കളറ്, രണ്ട് സൈഡിലും വെള്ളത്തിന്റെ കളറ്, റോഡ്. മറ്റേ ചുണ്ടുകൊണ്ട് നിലത്ത് സെർച്ച് ചെയ്യുന്നതിന്റെ സൗണ്ട് കേൾക്കാം കേട്ടോ, കിരികിരി കിരികിരി കിരാന്ന്. എട്ടിന്റെ ഷേപ്പിലാണ് ഈ ലേക്ക് കിടക്കുന്നത്. മിലിറ്ററി സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. രാവിലെ ആലു പൊറോട്ട, അണ്ടാ മുർജി, തൈര്, ബുർജി, ബുർജ് ഖലീഫയുടെ ബുറു. അപ്പൊ നമ്മുടെ മിലിറ്ററി ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റ്. ഇത് അച്ചാറല്ലേ? എന്തച്ചാറാ? മുളകിന്റെ അച്ചാറ്. ചായ വന്നിട്ടുണ്ട്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ നമ്മുടെ ബാക്കി ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഹായ്, ഐ ആം പ്രിൻഡോ. ഹായ്, ഐ ആം ബ്രിസ്റ്റോ. അപ്പൊ നമ്മള് രണ്ട് സഹോദരന്മാര് ഗുജറാത്ത് മുതൽ ബോർഡർ ഏരിയ എല്ലാം കറങ്ങി ഒരു 10,000 കിലോമീറ്റർ ഓടി കേരളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് 3rd എപ്പിസോഡാണ്. 1-2 എപ്പിസോഡ് കാണുവാണെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ കൂടെ ഒരാൾ കൂടെ ലൈല വണ്ടിയിലേക്ക് കയറിയതുള്ളൂ. അപ്പൊ അവളൊന്ന് സെറ്റിൽ ആകാൻ 1-2 മിനിറ്റ് അങ്ങ് എടുക്കും. ആ സെറ്റിൽ ആയ അപ്പൊ തന്നെ പറഞ്ഞു എന്നുള്ള സെറ്റിൽ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്നലെ ടോട്ടൽ ഓടിയത് 270 കിലോമീറ്ററോളം ഇന്നലെ നമ്മൾ ഓടി. ഇന്ന് നമ്മളത് ട്രിപ്പ് മീറ്റർ 0 ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം എത്ര കിലോമീറ്റർ ഓടുന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മുടെ ഈ യാത്രയുടെ ഒരു സ്പെഷ്യാലിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു 4x4 മാരുതി സുസുക്കി ജിംനി ആൽഫ ടോപ്പിന്റെ ഓട്ടോമാറ്റിക് എടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു യൂസർ റിവ്യൂ പ്ലസ് വണ്ടി എങ്ങനെയുണ്ട്, അതിന്റെ ഒരു എക്സ്പീരിയൻസ് പ്ലസ് ഞങ്ങൾ കാണുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെ കൂടെ കാണിച്ചു തരാം അല്ലേ. എലിക്കുട്ടി 270 കിലോമീറ്ററോളം ഓടിച്ചിട്ട് ഓക്കെ. അപ്പൊ നമ്മള് ഇന്നലെ 270 കിലോമീറ്ററോളം ഹൈവേയിൽ ഓടിച്ചു. പിന്നെ മോശം വഴിയായിരുന്നു കൂടുതൽ ഓടിയത്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു റിവ്യൂ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സസ്പെൻഷൻ നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള സസ്പെൻഷൻ ആയിരുന്നു. നമുക്ക് ഹൈ സ്പീഡിൽ നല്ല രീതിയിൽ വണ്ടി കൺട്രോൾഡ് ആയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. മൈലേജ് നമുക്ക് ഇന്നലെ കിട്ടിയത് ഒരു 14 ഒക്കെ കാണിച്ചു തോന്നുന്നു. 14 അത് ആ റീസെറ്റ് ചെയ്തുകൊണ്ടായിരിക്കും. പക്ഷെ അല്ലെങ്കിൽ ഒരു 12-13 വരെ എന്തായാലും ഉണ്ട്. പിന്നെ നല്ല വഴിയിൽ കയറുമ്പോൾ 14 ഒക്കെ കിട്ടും. നമ്മുടെ വഴി ഇന്നലെ അതുപോലെ മോശം വഴിയായിരുന്നു കേട്ടോ. ഇതിൽ ഇതേ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി 4 speed ആയതുകൊണ്ട് എപ്പോഴും ഒരു 5th ഒരു ഗിയറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു തോന്നൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. പിന്നെ വണ്ടി ഇന്നലെ അധികം ഓവർടേക്കിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സിംഗിൾ റോഡ് കണ്ടിന്യൂസ് ഇങ്ങനെ ലോങ് റോഡുകളായതുകൊണ്ട് നമുക്ക് വണ്ടിക്ക് പവർ കുറവാന്നുള്ളതിൻ്റെ ഒരു ഫീലോ കാര്യങ്ങളും ഇന്നലെ നമുക്ക് അധികം കാര്യമായിട്ട് തോന്നിയില്ല. കാരണം ഓവർടേക്കിങ്ങിലാണ് നമുക്ക് കൂടുതലൊരു പവർ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിരുന്നത്. അപ്പം അതും കുഴപ്പമില്ലായിരുന്നു. നേരത്തെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഇന്ന് പല നോക്കിയപ്പോൾ ബോണറ്റിൻ്റെ അവിടെയൊക്കെ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ട്. ഒന്നും ഒരു യൂണിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ബോണറ്റൊക്കെ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മുട്ടയുടെ തോടൊക്കെ പൊളിച്ചെടുക്കുന്ന മാതിരി ഒരു ഫീലൊക്കെ തോന്നിയായിരുന്നു. വണ്ടി ഓടിക്കുമ്പോൾ ഇതൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. വണ്ടി നല്ല സോളിഡ് ആയിട്ട്, സ്റ്റീറിംഗിൽ യാതൊരു വിധ ഫീഡ്ബാക്ക് കാര്യങ്ങളൊന്നും ഇല്ല. ഒരു കല്ലേ കയറിയാലോ ഒന്നും നമ്മൾ ഇൻസൈഡിൽ ഫീഡ്ബാക്ക് ഇല്ലെന്നില്ല. കല്ലേ കയറുന്നതിൻ്റെ അത് നമുക്ക് ഒരു വൈബ്രേഷൻ ഒന്നും ഇല്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഫീഡ്ബാക്ക് ഉണ്ട്, ഫീഡ്ബാക്ക് നല്ല ഫീഡ്ബാക്ക്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആയി പോയി. അപ്പൊ നമ്മുടെ ജിംനിയുടെ സ്റ്റീറിംഗിനെ ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കിപ്പോ ഒരു കല്ലേ കയറിയാൽ ഒന്നും നമുക്ക് അറിയാനില്ല. നമ്മൾ ഏത് ടെറൈനിലാണ് പോണെന്നുള്ളത് അങ്ങനെ ഒരു ആ റോഡിന്റെ ബാഡ് ഫീല് കാര്യങ്ങളോ ഇമ്പാക്റ്റ് ഒന്നും നമുക്ക് വണ്ടിക്കകത്ത് അറിയാനില്ല കേട്ടോ. അപ്പൊ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സസ്പെൻഷൻ കൊള്ളാം, സ്റ്റീറിംഗ് കൊള്ളാം. പിന്നെ എനിക്ക് ഇന്നലെ നമ്മുടെ ഗ്ലാസ് കുറച്ച് താഴ്ന്നിരുന്നപ്പോൾ കടടടടാ ചെറിയൊരു വൈബ്രേഷൻ വോയിസ് ഗ്ലാസ്സേന്നുണ്ടായിരുന്നു. അതൊരു പ്രശ്നമുണ്ട്. പിന്നെ ഞാൻ എന്തോ ഒരു കാര്യം എന്ന് ഞാൻ പറയണമെന്ന് ആലോചിച്ചിട്ട് ഞാൻ മറന്നുപോയി. അപ്പൊ ഞാനത് ഓർക്കുമ്പോൾ പറയാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ കാണുന്ന കാഴ്ചകളെല്ലാം നിങ്ങളെയും കാണിച്ചു തരാം. ഇനി നമുക്കൊരു 71 കിലോമീറ്റർ വരെ ഇതുപോലെ സിംഗിൾ റോഡാണ്. സിംഗിൾ റോഡല്ല, സിംഗിൾ ലൈൻ റോഡാണ്. പുതിയ നാഷണൽ ഹൈവേ ഇപ്പോഴത്തെ. ഇതോ നാഷണൽ ഹൈവേയോ? നാഷണൽ ഹൈവേ 341. ഈ കുഞ്ഞു വഴിയോ? വീതി കൂട്ടാനുള്ള പണികളൊക്കെ നടക്കണമെന്ന് തോന്നുന്നു അല്ലേ. വീതി കൂട്ടാനുള്ള പണി ഇതിങ്ങനെ തന്നെയാണ് കുറെ നാളായിട്ട് കിടക്കണേ. അതെ അല്ലേ. അതുപോലെ ചെറിയ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാനുള്ള ഗ്യാപ്പുണ്ട്. ലോറി കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളത് നേരെ കാട്ടിച്ചടിക്കേണ്ടി വരും. ലോറിയാണ് ഇവിടെ മുഴുവൻ പറന്ന ഒരു ലോറി വരുന്നുണ്ട്. അതാ മൈനുകൾ അവിടെ കാണുന്നത്. ഉദയ്പൂർ സ്റ്റോൺസ് എന്ന് പറഞ്ഞ കോട്ട സ്റ്റോൺസ് ആണ്. പിന്നെ നമ്മുടെ ഇവിടെ ശ്രദ്ധിച്ച വേറെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ട്രക്കുകൾക്കൊന്നും നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊന്നും കാണാനില്ല കേട്ടോ. ട്രക്കുകൾക്ക് നമ്പർ പ്ലേറ്റ് ഇല്ലെന്ന് മാത്രമല്ല, ഇത് ഓടിക്കുന്ന ടീമുകൾക്ക് ലൈസൻസ് കാണില്ല. അപ്പൊ
ലൈസൻസ് നമ്മുടെ നാട്ടിലൊക്കെ കേരളത്തിലൊക്കെ ലൈസൻസ് സ്ട്രിക്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലൈസൻസ് വേണ്ട വണ്ടിയൊക്കെ ഓടിക്കാൻ താല്പര്യമുള്ളവർ നേരെ ഗുജറാത്തിലേക്ക് കെട്ടും കെട്ടി പോരേണ്ടതാണ് അല്ലെ. നമ്മളിത് എൻട്രി ചെയ്യാൻ പോകുന്നതാണ്, ഇതാണ് റാൻ ഓഫ് കച്ച് ലേക്ക് എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ ഇത് ചെറിയൊരു ഒരു എട്ടിന്റെ ഷേപ്പിലാണ് ഈ ലേക്ക് കിടക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഭാഗത്തോടെയാണ് ഈ വഴി വെട്ടിയേക്കുന്നത്. അപ്പൊ ഈ വഴി വെട്ടിയിട്ട് ഈ ചെറിയൊരു ഐലൻഡ് ഉണ്ടോ, ഈ ഐലൻഡിനെ കാതിർബേട്ട് എന്നാണ് ഈ ഐലൻഡ് പറയുന്നത്. കാതിർബേട്ട് എഴുതി വെച്ചോണെ. അപ്പൊ ഇതിന് ധോലാവീര എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. കാതിർബേട്ട് എന്നാണ് ഈ മൊത്തം ഐലൻഡ് പറയുന്നത്. ഇവിടെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കുറെ ഐലൻഡുകളുണ്ട്. അപ്പൊ നമ്മൾ ഈ ലേക്കിന്റെയാണ് നമ്മൾ ഇതിന്റെ അപ്പുറ സൈഡിലാണ് ഇന്നലെ പോയത്. ഈ വഴി പോകുന്നുണ്ട്, ഈ വഴി കൂടെയാണ് നമ്മൾ ഇന്നലെ പോയത്. അപ്പൊ ഇവിടെ ഈ ഒരു ചെറിയ ഇത് കാണുന്നതാണ് ഇന്ത്യ ബ്രിഡ്ജ്. ഇതിന്റെ താഴെ കൂടിയാണ് അറബിക്കടലിൽ നിന്നുള്ള വെള്ളം കയറി ഈ ലേക്ക് മുഴുവൻ ഫില്ലാവുന്നത്. ഇതൊരു സോൾട്ട് വാട്ടർ ലേക്കാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ കാണാം അവിടെ തന്നെ ഇങ്ങനെ വെള്ളം വറ്റിയിട്ട് ഇങ്ങനെ വെള്ള കളറിൽ സോൾട്ട് ആയിട്ടിരിക്കുന്നത്. പിന്നെ ഈ ഐലൻഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒത്തിരി ജിയോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐലൻഡ് ആയത്. ഇപ്പൊ ഇവിടെ ഒരു യുനെസ്കോയുടെ നമ്മുടെ പഴയ സിവിലൈസേഷൻ്റെ ഒരു സൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പോവാം. പിന്നെ ഒരു ഫോസിൽ പാർക്കുണ്ട്. നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ആഫ്രിക്കൻ സൈഡിൽ നിന്ന് വേർവിട്ട് ഇവിടെ വന്ന് കൂടിയെന്നാണല്ലോ പറയുന്നത്. അപ്പം ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ജുറാസിക് എറയിൽ കണ്ടുവരുന്ന ഒരു തടിയുണ്ട്, ഒരു മരത്തിന്റെ അതിന്റെ ഫോസിലുണ്ട് ഇവിടെ. അപ്പൊ ആ ഫോസിലൊക്കെ നമുക്ക് ഇവിടെ പോയി കാണാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ജിയോളജിക്കലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐലൻഡ് ആയി കാണുന്നത്. അപ്പൊ നമ്മൾ ഈ വഴി കൂടെയാണ് ഇപ്പൊ കയറാൻ പോകുന്നത്. നമ്മളിപ്പോ ജസ്റ്റ് വി ആർ ജസ്റ്റ് അബൌട്ട് ടു എന്റർ ദി ലേക്ക്. അപ്പൊ ഈ ലേക്കിനകത്ത് ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്, അതും വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണ്. ഈ ലേക്ക് ഇങ്ങനെ ഈ വഴിയിലേക്ക് കയറി ഈ കാണുന്നുണ്ട് ഒരു ചെറിയൊരു ഐലൻഡ്. ഇത് ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് ഈ കാണുന്ന ഐലൻഡ്. ഇതിങ്ങനെ ഒരു 3 കിലോമീറ്റർ നീളത്തിലുള്ള ഐലൻഡാണ്. 1.5 കിലോമീറ്റർ ഇങ്ങോട്ടും 1.5 കിലോമീറ്റർ ഇങ്ങോട്ടും. അപ്പോൾ ഈ ഐലൻഡ് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേ മറ്റേ കൃഷ്ണമൃഗങ്ങളും മാനും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ നമ്മൾ പോകുന്നത് ഈ കാണുന്നുണ്ട്, ഇതാണ് IB ഇന്റർനാഷണൽ ബോർഡർ. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറ സൈഡിലേക്ക് പാകിസ്ഥാനും ഈ സൈഡിലേക്ക് ഇന്ത്യയാണ്. അപ്പോൾ ഇത് ഒരു കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ, കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും മഴക്കാലം വന്നു കഴിയുമ്പം ഈ ഒരു സൈഡ് മുഴുവൻ റെഡ് കളറാവും. ഈ റോഡിൻ്റെ ഇപ്പുറ സൈഡ് മുഴുവൻ റെഡ് കളറും ഇതിൻ്റെ ഇപ്പുറ സൈഡിലേക്ക് മുഴുവൻ വൈറ്റ് കളറിലും ആവും. അപ്പം അതും എന്തോ ഒരു ഫിനോമിനയുണ്ട്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ആവുന്നത്. അപ്പോൾ ആ സമയത്തേക്ക് ഇതിൽ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. നോർമലി ആൾക്കാർ ഇവിടെ നവംബർ സമയത്താണ് വരുന്നത്, നവംബർ തൊട്ടൊരു ഫെബ്രുവരി ഈ ഒരു സമയം വരെ സീസൺ ആ സമയത്താണ്. പക്ഷേ ഈ ഒരു സമയത്ത് വന്നാൽ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഈ ഭാഗം റെഡ് കളറും ഈ ഭാഗം വൈറ്റ് കളറുമായിട്ട് കാണാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ നമുക്ക് പോയാലോ, നമുക്ക് കയറിയാം നേരെ ലേക്കിലേക്ക് കയറാം. അപ്പൊ നമ്മൾ ഇന്നലെ കണ്ടത് ഒട്ടകമായിരുന്നു. ഇപ്പൊ അതേ കുറെ കുതിരകൾ നിൽക്കുന്നുണ്ട്. ഒരെണ്ണത്തിന് പിടിച്ചോണ്ടോ? ആ, അതിനെ വളർത്തുന്നതാന്ന് തോന്നുന്നു അല്ലെ? കാട്ടുകുതിര അല്ല അല്ലെ? ഓർമ്മ പിടിച്ചോണ്ട് നാട്ടിലോട്ട് കൊണ്ടുപോയല്ലോ. ഇവിടുത്തെ വേറൊരു ബിസിനസ് കണ്ടോ നീ? ഈ മുൾച്ചെടികൾ കണ്ടോ? കീക്കടിന്റെ പേടുന്ന ഇതിന് പറഞ്ഞത്. ഈ മുൾച്ചെടികൾ ഇവരിങ്ങനെ വെട്ടി ഇങ്ങനെ ഇട്ടേക്കും. ഇതിങ്ങനെ തുടങ്ങി കഴിയുമ്പോ ഇവര് കൊണ്ടുപോയി, ഇവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഇത് കത്തിക്കും. അപ്പൊ കത്തിച്ച് കഴിഞ്ഞിട്ട് ഇത് മറ്റേ കൊയില എന്ന് പറയുന്നത്, കൊയിലയാക്കിയിട്ട് ഇത് വിൽക്കും അവര്. നമ്മുടെ ഈ ബാർബിക്യൂ കൊണ്ടാക്കാനായിട്ട് ഇത് ഇടുന്നില്ലേ, അതിനകത്ത് ഇടുന്നതിന് എന്നാ നമ്മള് പറയുന്ന മലയാളത്തില്, കൽക്കരിയോ അല്ലോ എന്നാ പറയുന്ന സാധനത്തിന്, മറ്റേ ഇത് ചാർക്കോള് പോലെ ബേൺഡ് വുഡിന്റെ സാധനം. അപ്പൊ അത് ഇവിടെ ഒരു ബിസിനസ് ആണ്. ധോലാവീര 31 കിലോമീറ്റർ ഈ ലേക്കിനകത്തോടെ നമ്മള് പോകുന്നത്. 31 കിലോമീറ്റർ ലേക്കിനകത്താണ്. 21 കിലോമീറ്റർ മൊത്തം ലേക്കിനകത്ത്, ബാക്കി 3 കിലോമീറ്റർ നമ്മുടെ അടുത്ത ഐലൻഡില്. ഇവിടുന്ന് ലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ്, നമ്മൾ ലേക്കിലേക്ക് എൻ്റർ ചെയ്തു. റോഡ് ടു ഹെവൻ, റോഡ് ടു ഹെവൻ എന്നാണ് ഇതിന്റെ പേരിട്ടേക്കുന്നത്. അടിപൊളി. ഒരു സൈഡ് വൈറ്റും ഒരു സൈഡ് മറ്റേ റെഡ് കളറും ആണല്ലോ. അതായി വരുന്നുള്ളൂ, മാറുകയും പണി കഴിഞ്ഞിട്ട് ഇതിന്റെ രണ്ട് സൈഡിലും ചെറിയ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഇങ്ങോട്ടൊന്നും നല്ല ഭംഗിയാവും ഈ സാധനം. ഈ റോഡ് ഇപ്പൊ കഴിഞ്ഞ് ഞാനൊരു കഴിഞ്ഞ 5-6 വർഷമായിട്ട് കാണുന്നുണ്ട്. ഈ റോഡ് ഒരു 3-4 തവണ വീണ്ടും വീണ്ടും പടുതാ. കാരണം ഇവിടെ വെള്ളം കയറി കഴിയുമ്പോഴല്ലോ ഈ റോഡ് ഇങ്ങനെ വാഷ് ചെയ്ത് പോകാറ്. ഇത് ഒരു രീതിയിൽ ഇവിടെ എന്നാ പറയുന്നത്, അത് നിൽക്കുന്നില്ലായിരുന്നു റോഡ്. ഈ സൈഡിൽ ഇങ്ങനെ സിമെന്റ് ഇത് വെച്ചാൽ കണ്ടോ. ഇവര് ഇതിനകത്ത് ചെയ്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ 500 മീറ്ററിലും ഇതുപോലെ വെള്ളം പോകാനായിട്ട് അടിയിക്കടെ അണ്ടർ പാസ് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഈ സിമെന്റിന്റെ ഇത് വെച്ചിട്ട് മണ്ണും കല്ലും ഈ കണ്ണിൽ കിടക്കുന്ന പാറക്കല്ലുകളും ഇട്ട് നിറച്ചു. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കമ്പികളുണ്ടല്ലോ, അതൊരു പ്രത്യേകതരം കമ്പിയാണ്. കാരണം ഇത് നമുക്ക് വെള്ളത്തിന്റെ എന്താ പറയുക, നമുക്ക് മറ്റേ സോൾട്ട് ഉള്ളതുകൊണ്ട് തുരുമ്പെടുക്കാത്ത രീതിയിൽ ഇതിനെ നോർമൽ നമ്മൾ വാർക്കൊക്കെ ഉപയോഗിക്കുന്ന കമ്പി ഒരു പച്ച കളറിൽ കോട്ടിംഗ് ഉള്ള ഒരു കമ്പിയാണ് ഇപ്പോൾ ഇവർ ഇതിനകത്ത് ഉപയോഗിച്ചത്. ഇതിനകത്ത് എല്ലാ 500 മീറ്ററിലും നിനക്ക് കാണാം വെള്ളം ഇങ്ങനെ പോകാനായിട്ട് ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ടുള്ള. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം
ഇവിടുന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും പോകും, രണ്ട് രീതിയിലും രണ്ട് ഡയറക്ഷനിലും ഫ്ലോ ആണ്. ഓക്കെ, അപ്പം അതാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി. നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും വെള്ളത്തിന്റെ കളർ ചേഞ്ച് ആയി തുടങ്ങി. ലെഫ്റ്റ് സൈഡിൽ വൈറ്റ് കളറും റൈറ്റ് സൈഡിൽ റെഡ് കളറും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മളൊരു 60 കിലോമീറ്ററിൽ ക്രൂസ് കൺട്രോൾ ഓണാക്കി ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ അങ്ങ് ദൂരെ ഒരു മല കാണുന്നുണ്ട്, അങ്ങോട്ടാണ് നമുക്കിന്ന് പോകേണ്ടത് കേട്ടോ. വണ്ടിക്കകത്തിരിക്കുമ്പോൾ നമുക്ക് പുറത്തെ കാലാവസ്ഥ ഒന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നല്ല തണുത്ത കാറ്റാണ്. ഔട്ട് സൈഡ് ടെമ്പറേച്ചർ 20 ആണ്. കണ്ണത്തെ ദൂരെ ഇങ്ങനെ പരന്ന് കിടക്കണമെങ്കിൽ നമ്മൾ വണ്ടിയിൽ പറന്ന് പോകുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ചേട്ടൻ വണ്ടി നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. മമ്മി പമ്മി പോയി നോക്കാം കേട്ടോ. ഇതേ പോണുണ്ടോ, ഇവനെ കാണാനായിട്ടാണ് നമ്മളിവിടെ വരെ വന്നിരിക്കുന്നത്. ഫ്ലെമിംഗോ എന്നാണ് ഈ പക്ഷിയുടെ പേര്. അത് പറക്കുന്നതാണ് നല്ല രസമാണ് കേട്ടോ. അവൻ്റെ കഴുത്തും കാലും തലയ്ക്കും കാലിനും ഒരേ നീട്ടാന്ന് തോന്നുന്നു കേട്ടോ. അവൻ പറക്കുക എന്നുള്ളത് നോക്കി കുറേ നേരം അവിടെ നിന്നിട്ട് അവനെ പറക്കാനുള്ള ഒരു ലക്ഷണവും ഇല്ല. ഇപ്പോൾ ഇവിടെ ഒരു കൂട്ടം അവൻ വരെ നിൽക്കുന്നുണ്ട്. ഫ്ലെമിംഗോ നമുക്ക് അവരുടെ അടുത്തേക്ക് ഒന്ന് പോയിട്ട് വരാം. പറക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ ഓടി വന്നിട്ടാണ്, ഓടിപ്പോയിട്ടാണ് അത് പറക്കണത്. അയ്യോ, അവന്മാരുടെ ചുണ്ടുകൊണ്ട് നിലത്ത് സെർച്ച് ചെയ്യുന്നൊരു സൗണ്ട് കേൾക്കാം കേട്ടോ. കിരികിരി കിരികിരി കിരാന്ന്. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഉപ്പുവെള്ളത്തിന്റെ കടലിന്റെ നടുക്കോടെ. കടലാണോ? കടലല്ല, ഇത് കടലെന്ന് പറയാൻ പറ്റും, ഒരു ലേക്കാണ്. ലേക്കിന്റെ നടുക്കോടെ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് നമ്മളൊരു പാലത്തിലേക്ക് കയറിയിട്ടുണ്ട്. ഇതിന്റെ താഴെയാണ് ബേഡ് സാഞ്ചുറി. നമ്മൾ നേരത്തെ പറഞ്ഞ കഥ പറഞ്ഞ ബേഡ് സാഞ്ചുറി, വൈൽഡ് ലൈഫ് സാഞ്ചുറി ഇതിന്റെ തൊട്ട് താഴെയാണ്. വൈൽഡ് ലൈഫ് ആയിട്ട് എന്താ ഉള്ള ഇതിനകത്ത്? മാനുണ്ട്, കുറെ മാനുകളുണ്ട്. ആ, ഈ ഇത് എവിടുന്ന് വരുന്നത്? ഈ ചുറ്റുമുള്ളത്തിന്റെ അത് എവിടുന്ന വന്നതെന്ന് അറിയില്ല. കാണാം ദൂരേക്കുള്ള വ്യൂ നോക്കി. ആകാശത്തിന്റെ കളറ്, രണ്ട് സൈഡിലും വെള്ളത്തിന്റെ കളറ്, റോഡ്. ശരിക്കും സ്വർഗത്തിലേക്കുള്ള വഴി ഇങ്ങനെയൊക്കെ തന്നെയാണോ? അടിപൊളി വഴിയാണ് കേട്ടോ. വണ്ടി ഓടിക്കാൻ താല്പര്യമുള്ളവരൊക്കെ നേരെ വണ്ടി എടുത്തോണ്ട് നേരെ ഇങ്ങോട്ട് പോരെ. വണ്ടി ഓടിച്ചോടിച്ച് സ്റ്റിയറിംഗ് ഇരിക്കേണ്ട ആവശ്യമില്ല, നേരെ തന്നെ ഇങ്ങനെ വെച്ചേക്കാണ്. നമ്മൾ ഇത്രയും നേരം വണ്ടിയിൽ കണ്ടിന്യൂസ് ഡ്രൈവ് ആയിരുന്നു. അപ്പോൾ ഒരു ചായ കുടിക്കാനായിട്ടൊന്ന് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും എന്തേ ഒരു ചിമ്മിനി കടത് ഇവിടെ കിടക്കുന്നുണ്ട്. സൈഡിൽ ഒരു ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇതുപോലത്തെ ഗ്രാഫിക്സ് വേണോ വേണ്ടോ എന്നുള്ളത് ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഗ്രാഫിക്സ് ഉള്ളതാണോ ഇല്ലാത്തതാണോ ഇഷ്ടം എന്നുള്ളതേ. കുറേ നേരം വേറൊരു ടെറൈനിലായിരുന്നു. ഇപ്പോൾ സഡനായിട്ട് വേറൊരു ടെറൈനിലേക്ക്, ഒരു കാട് പോലെ ഒരു ഫീൽഡിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. ഇപ്പോൾ കൃഷിത്തോട്ടങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളെങ്ങോട്ട് പോകുന്നത്? നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ സപ്തശില എന്നാണ് സ്ഥലത്തിൻ്റെ പേരിട്ടിരിക്കുന്നത്. ആഹാ, അപ്പോൾ അത് ഈ ഒരു ഏരിയയില് നമ്മുടെ ഇവിടുത്തെ ജോഗ്രഫി കണ്ടിട്ടുണ്ടെങ്കിലേ, ഈ ഐലൻഡിന്റെ ഒരു ഭാഗം ഒരു ചെറിയൊരു ഹിൽ പോലെയാണ്. അപ്പൊ അവിടെ ശരിക്കും ഇവിടെ ഇവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രണ്ട് ടെക്ട്രോണിക് പ്ലേറ്റ്സ് തമ്മിൽ കൂട്ടിമുട്ടി കൂട്ടിമുട്ടി അവിടെ ഒരു ചെറിയ ഹൈറ്റ് ഉണ്ടായി. അപ്പൊ ആ ഹൈറ്റിന് താഴെ നോക്കിക്കഴിഞ്ഞാലും കാണാം, അവിടെ പണ്ട് അവിടെ വരെ വെള്ളം ഉണ്ടായിരുന്നു പറയുന്നത്. സുനാമി പണ്ടെങ്കോ 1800s സുനാമി വന്നപ്പോ അവിടെ വരെ വെള്ളം കയറി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ വെള്ളത്തിന്റെ പാടെ കാണാം നമുക്ക് അവിടെ. അപ്പൊ ഒരു ചെറിയൊരു ഓഫ് റോഡ് ട്രാക്കാണ്. ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ ഒന്നും അല്ല, പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വേറൊരു കൺട്രിയിൽ ചെന്നൊരു ഫീൽ ഒക്കെ കിട്ടും. അപ്പൊ അവിടെ നിന്ന് നമുക്ക് നോർത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഫുൾ പാകിസ്ഥാന്റെ ഒരു ഏരിയ കാണാം. നമ്മൾ അങ്ങോട്ടാ പോകുന്നത്. നമ്മൾ ഈ വഴി കൂടെ ഈ പ്രദേശത്തോടെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറുപ്പത്തിൽ ദൂരദർശനൊക്കെ നമ്മൾ ടി വി കാണില്ലായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി, ഗ്രെയിംസ് ഉള്ള ടി വി, തെങ്ങിന്റെ മണ്ടല് ആന്റിനെ കയറ്റി വെച്ച് ട്യൂൺ ചെയ്ത് ഞായറാഴ്ച നമ്മൾ സിനിമ കാണാനൊക്കെ ഇരിക്കുന്ന അതേ ഒരു ഫീലാട്ടോ തോന്നണേ. അതേപോലത്തെ ഒരു ഗ്രാമങ്ങള്,
ചെറിയ പെട്ടികളെ കണ്ടു. വീടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല രസമാണ് വീടിനകത്തൊക്കെ. അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കീരിനെ കണ്ടുകിട്ടിട്ടുണ്ടോ? അവനാണെങ്കിലും ഒരു പേടിയില്ലാണ്ട് ഇങ്ങനെ നമ്മൾ നോക്കി അങ്ങനെ അവിടെ ഇരിപ്പുണ്ട്. നാട്ടിലൊക്കെ കീരിയാണ്, ജീവനും കൊണ്ട് ഓടിയാണ്. ഇപ്പോൾ ഇല്ലല്ലോ, ഒച്ച ഉണ്ടാക്കല്ലേ, പറഞ്ഞു പോകും. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് വീണ്ടും കുറേ പക്ഷികൾ, വെറൈറ്റി പക്ഷികൾ അവിടെ നിന്നിരിപ്പുണ്ട്, ദേശാടന പക്ഷികൾ ഇരിപ്പുണ്ട്. അപ്പോൾ വണ്ടി നമ്മളൊന്ന് ഒതുക്കിയിട്ട് അതുങ്ങളൊന്ന് കാണാനായിട്ട് പോവാം കേട്ടോ. പറഞ്ഞു പോകാണ്ട് നൈസ് പതിയെ പോവാം. അതിൻ്റെയൊക്കെ കളർ നോക്കി, ഓ അതിൻ്റെ സൈസും അതിൻ്റെ കളറും ഭീകരമാണ് കേട്ടോ. ആ അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. ദേ പറന്നു പറന്നു പറന്നു. കൂടെയുള്ള അവൻ്റെ ഗേൾ ഫ്രണ്ടാണോ? പുറകെ പോയല്ലോ. എല്ലാണോ പറക്കുവാണോ? നമ്മൾ ഇത്ര സൈലന്റ് ആയിട്ടാട്ടോ വന്നത്, എന്നിട്ടും പറന്നുപോയി. അവിടെ കുറെ കൊക്കും അത് ഇരിപ്പുണ്ടല്ലോ, നിങ്ങൾക്കൊന്നും പറക്കണ്ടേ? എന്നിട്ട് മുതലേ വല്ലതും ഉണ്ടാവൂ? അതെ, കച്ചേരി മൊത്തം ഫേമസ് ആണ്, മുതലേ ഉണ്ടല്ലേ. ഇത് ചെക്ക് ഡാം വല്ലതാണോ വെള്ളം വരുന്നത്? അമ്മാർ പോയിട്ടില്ല, അതിലെ വട്ടം ഇട്ട് പറക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗുജറാത്തി സ്റ്റൈലിൽ ചേട്ടൻ്റെ വസ്ത്രമൊക്കെ നോക്കി, കയ്യിലൊരു വടിയും മീശയും. മെയിൻ റോട്ടിൽ നിന്ന് ഗ്രാമത്തിൻ്റെ ഉൾവഴിയിലോട്ട് നമ്മൾ തിരിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ വീടുകളിലൊക്കെ ഒരു ഡിസൈനും എല്ലാ വെറൈറ്റി ആണ് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ഡെവലപ്പ് ആയതാണ്. പണ്ട് ശരിക്കും പറഞ്ഞത് ഒരു കുഗ്രാമം എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോൾ പിന്നെ ഹോം സ്റ്റേസ് ഒക്കെ വന്നു തുടങ്ങി, ആ വഴി വന്നേ പിന്നെ. പഴയ ഹിന്ദി സിനിമ കാണുന്ന അതേ ഫീല് പിള്ളേരും. കല്ല് വെച്ച് അടിക്കണമെങ്കിൽ വീടിന്റെ മതിലും. ഗ്രാമത്തിന്റെ സെന്റർ എന്ന് പറയുന്ന പോലെ വൈകുന്നേരം ഇവിടെ ആൾക്കാരൊക്കെ വന്നു കൂടി ചെറിയൊരു മാർക്കറ്റ് ഒക്കെ പോലെ വന്നിരുന്നു പറഞ്ഞാൽ പറഞ്ഞു. അവിടെ ആൽമരമൊക്കെ ഉണ്ടല്ലേ, ആൽമരത്തിന്റെ ഒക്കെ താഴത്ത് വന്നിരുന്നു പറഞ്ഞു പോകാനുള്ള ഒരു സ്ഥലം. ഒരു സിനിമയുടെയൊക്കെ സെറ്റ് ഇട്ടേക്കണ പോലെ വന്നത്. വീണ്ടും വീടുകളിലെ സ്റ്റൈലുകൾക്ക് വീണ്ടും മാറുന്നുണ്ടല്ലോ. ഇപ്പൊ നേരെ കാണുന്ന മല ഉണ്ടോ, അപ്പൊ അതിന്റെ മുകളിലേക്കാണ് നമ്മള് ചെല്ലണേ. അതായത് ഈ ഐലൻഡിന്റെ എൻഡ്, അത് നോർത്ത് മോസ്റ്റ് എൻഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഗുജറാത്തിലെ ഒരു ട്രഡീഷണൽ ഡ്രസ്സിട്ട് ഒരാള് പോകുന്നുണ്ട്. ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, മരുഭൂമിയിലൂടെ, ഗുജറാത്ത് മരുഭൂമിയിലൂടെ ഒരു യാത്ര. മുള്ളു നോക്കണം കേട്ടോ, റോട്ടിലും മുള്ളു കിടക്കണമെങ്കിൽ അത് ഒഴിവാക്കി പോകണം. മുള്ള നോക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീളത്തിൽ കിടക്കും, അതുപോലെ ഇതിന് ഉണങ്ങിയ കമ്പ്, അത് വേറെ കയറിയ പഞ്ചർ ഉറപ്പാണ്. നമ്മളിവിടെ കുത്തിയിരുന്ന് ടയർ വരണ്ടത്. ഫോർ വീലർ ഷിഫ്റ്റ് ചെയ്യണം. ഏ മുകളിൽ ചിലപ്പോൾ ആവശ്യമില്ല, ഇവിടെ കുഴപ്പമില്ല. ഈ വഴിയിൽ ഇപ്പൊ ടയർ പഞ്ചറായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മാറ്റേണ്ടി നാലും പഞ്ചറായാലോ, പഞ്ചറായി ഇവിടെ കിടക്കാം. ഈ വ
വഴിയൊക്കെ ഇതെങ്ങനെ കണ്ടുപിടിച്ചതൊക്കെ? വഴി നമ്മൾ നോർമലി എക്സ്പ്ലോർ ചെയ്യുന്നവരാണ്. ഗൂഗിൾ എർത്ത് ഇക്കടെ നോക്കി. നമ്മൾ ആദ്യം എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യണത് ഗൂഗിൾ എർത്തിലെ നോക്കണേ. ഗൂഗിൾ എർത്തിൽ നോക്കി കുറച്ച് ഹിസ്റ്ററി പഠിക്കുന്നു. അപ്പൊ സ്ഥലം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയാൽ പിന്നെ കുറച്ച് സൂം ചെയ്ത് നോക്കുന്നു. വണ്ടിയായിട്ട് ഇവിടെ വരുന്നു, ഡ്രോൺ ഷോട്ട് എടുത്ത് നോക്കുന്നു വഴിയുണ്ടോ ഇല്ലയോന്ന്. പിന്നെ പോയി നോക്കും. ട്രാക്ടറിലെ പാട്ടൊക്കെ വെച്ച് ഭയങ്കര എൻജോയ് ചെയ്താണല്ലോ. ട്രാക്ടറിനെക്കാളും വലിയൊരു പെട്ടിയാണല്ലോ അതിനകത്ത് വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മള് ഗ്രാമങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് ഒരു വന്യജീവി സങ്കേതത്തിൽ എത്തിയിട്ടുണ്ട്. എന്തോരം പശുക്കളെ നിൽക്കണേ നോക്കി. മരത്തിൻ്റെ ഒക്കെ ഷേപ്പ് കണ്ടോ? മരത്തിൻ്റെ ഇടയിൽ രണ്ടെണ്ണം റെസ്റ്റ് എടുക്കുന്നുണ്ട് തണലത്ത്. എല്ലാ മരങ്ങളുടെ ഷേപ്പ് അങ്ങനെയാണല്ലോ. ഫുള്ള് പൊടി മയ കേട്ടോ. ഒന്ന് ബ്രേക്ക് ചെയ്ത് കാണിച്ചാലോ അവിടുത്തെ പൊടിയുടെ അവസ്ഥ കാണണമെങ്കിൽ. പൊടി വന്നില്ല, കാറ്റ് കൊണ്ടുപോയി. നമ്മൾ വണ്ടി നിർത്തിയപ്പോഴത്തേക്കും കാറ്റ് വന്ന് പൊടീനെ പുറ പൊടിക്കാറ്റ് പുറകോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഫോർ വീലർ ഹൈലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, വീൽ സ്പിൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. വാ, ഇത് എങ്ങോട്ടാ പോകുന്ന വഴിയുണ്ടോ? അങ്ങോട്ട് അടിപൊളി, നല്ല പക്ഷികളൊക്കെ ഉണ്ടല്ലോ ലൈറ്റില്. ഇതിനകത്ത് മുതലേ ഉണ്ടെന്ന് പറഞ്ഞേ. നമ്മുടെ ലേക്കില് പക്ഷികൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുത്തിനോട് മുങ്ങി കുളിക്കുന്നത് എല്ലാം കൂടെ പറഞ്ഞല്ലോ. എന്റെ അമ്മോ, അമ്മ ലാൻഡ് ചെയ്ത് കണ്ടോ? അടിപൊളി ലാൻഡിങ് ആയിരുന്നു കേട്ടോ. പറന്നു പൊങ്ങിട്ട് വെള്ളത്തിൽ ഒന്ന് ലാൻഡ് ചെയ്യുന്നു. നമ്മൾ വെള്ളത്തിൽ ഇരിക്കുന്ന മാത്രമേ കണ്ടുള്ളൂ, മരത്തിലിരിക്കുന്നതിനെ കാണിക്കാൻ വിട്ടുപോയി. മരത്തിലിരിക്കുന്ന നോക്കി. ആഹാ, അപ്പൊ നമ്മൾ വഴിയിൽ വെച്ച് കണ്ടതൊന്നും അല്ല ഇവരുടെ, ഇവിടെ അമ്മയുടെ സങ്കേതമാണ്. എത്ര എണ്ണ ഇരിക്കണേ നോക്കി. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന വഴി നോക്കി. എക്സ്പ്ലോറിങ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുള്ള് നമ്മളിപ്പോൾ ഒരു കള്ളിമുൾ ചെടികൾ നിറഞ്ഞ ഒരു മരുഭൂമിയിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഡ്രോൺ ഷോട്ടിൽ കണ്ടു കാണും. അടുത്ത് ഈ പരിസരത്ത് ഈ ഒരു മനുഷ്യനൊരു വീടോ ഒരു സാധനവും ഇല്ല. നേരത്തെ കൂടെ പശുക്കളെങ്കിലും കാണായിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അതും ഇല്ലാണ്ടായിട്ടുണ്ട്. ഇത്രയും ഉൾവഴിയിലൂടെ എങ്ങോട്ടാണ് പോകണമെന്നൊരു ചോദ്യം ഉണ്ടാവില്ലേ? നമ്മൾ അങ്ങോട്ട് പോകുന്ന വെച്ചിട്ടെങ്കിൽ ഗൂഗിൾ മാപ്പിലേക്ക് നോക്കി, ഇങ്ങനെ ഒരു പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്നത് പാകിസ്ഥാൻ്റെ ബോർഡറാണ് മുമ്പിൽ കാണുന്നത്. ഈ ഐലൻഡ് ഇതാണ് ഐലൻഡ്. അപ്പോൾ ഈ ഐലൻഡിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ഇത്. ഈ ഇങ്ങനെ ഒരു മാർക്കിംഗ് ഉണ്ടോ? അപ്പോൾ ഈ പറയുന്ന ഇവിടെ ഇങ്ങനെ രണ്ട് ടെക്ട്രോണിക് പ്ലേറ്റ്സ് ഉണ്ട്. അതിങ്ങനെ കൂട്ടി ഇതിങ്ങനെ വലിപ്പത്തിലൊരു മല പോലെ. അപ്പോൾ പണ്ട് സുനാമി വന്നപ്പോൾ വെള്ളം ഇവിടെ വന്ന് ഇങ്ങനെ അടിച്ച് കയറി എൻ്റെ പാടെ കാണാൻ മുകളിൽ ചെന്ന് കഴിയുമ്പോൾ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ മുമ്പോട്ട് കയറിയാൽ ഇത് പാകിസ്ഥാൻ്റെ ഐബിയ, ഇന്ത്യ പാകിസ്ഥാൻ. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് കാണുന്ന പാകിസ്ഥാനും ഇത് ഇന്ത്യ. ഇങ്ങനെയാണ് എൻ്റെ സ്ഥലം. ഓക്കെ, അപ്പോൾ നേരെ അങ്ങോട്ട് വിട്ടോളൂ. എത്ര ദൂരം ഉണ്ടാവും അത്? ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ. അതല്ലേ. അപ്പോൾ ഇത്രയും ദുർഘടം പിടിച്ച വഴിയിലൂടെ നമ്മൾ പോകുന്നത് നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കാണാനാണ് കേട്ടോ. ലൈക്ക് എത്തിയിട്ടുണ്ട്. ലൈലു, ലൈലു ഒന്നുണ്ടോ അവിടെ? ലൈലും ഫസ്റ്റ് ടൈം ആണ് അവിടെ വന്നെ അല്ലേ. അപ്പം നമ്മൾ വന്നിട്ടുള്ള ലൊക്കേഷൻ നിങ്ങളെ കാണിച്ചു തരാം, അത് കഴിഞ്ഞിട്ട് ഡ്രോൺ ഷോട്ട് കാണിച്ചു തരാം. കിഡിലൻ ലൊക്കേഷൻ ഉണ്ട്, ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ വന്ന് നഷ്ടമായി പോയാണ്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള വഴികൾ കണ്ടല്ലോ, അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ.
ലൈലു പയ്യെ പോയാ മതി, നമ്മളൊരു തുഞ്ചത്താക്കിയാ പോകുന്നേ. അപ്പൊ നമ്മള് വന്നിരിക്കുന്ന പോയിന്റ്, നമ്മള് വന്നിരിക്കുന്ന ലൊക്കേഷൻ നോക്കി, ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാല് ഒരു മലയുടെ തുഞ്ചത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ കല്ലിന്റെ അടുത്തേക്ക് എത്ര പോണോ? നമ്മുടെ ഫ്രണ്ടിൽ കാണാൻ നോക്കി, ഉപ്പുപാടം, ഉപ്പുപാടമല്ല വെള്ളം പറ്റിയിട്ട് ഫുള്ള് ഉപ്പാണ്, വൈറ്റ് കളർ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മൗണ്ടൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ചുറ്റും നമുക്ക് ആ ഒരു വൈറ്റ് കളർ കാണാൻ പറ്റും. നമ്മുടെ നേരെ ഫ്രണ്ടിൽ കാണുന്നതാണ് പാകിസ്ഥാൻ. അറിയില്ല പാകിസ്ഥാനിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നേരെ പോയാൽ മതി. നമ്മളിപ്പോൾ ഇന്നലെ പോയത് ആ സൈഡിലോട്ടായിരുന്നു കേട്ടോ. അങ്ങേറ്റത്തെ ഫുഡ് നമ്മൾ പാക്ക് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഒരു ഓണിങ്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വലിച്ചു കിട്ടി അതിൻ്റെ ഷെയ്ഡിൽ നിൽക്കായിരുന്നു. അപ്പോൾ നല്ല ചൂടാണ്, നമുക്ക് ഭക്ഷണം വിളമ്പിയിട്ട് ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ പോയിരുന്ന ഭക്ഷണം കഴിക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മോഡിഫിക്കേഷൻ അപ്ഗ്രേഡ് ലിസ്റ്റിലേക്ക് ഓണിങ് ആഡ് ചെയ്യാം. ഓണിങ് വേണം, കാരിയർ വേണം. കാരണം നാല് പേര് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ ലഗേജ് എല്ലാം വെച്ച് നമ്മുടെ ക്യാമ്പിംഗ് കേസ് വെക്കാൻ സ്ഥലമില്ലാണ്ടാവും. അപ്പോൾ നമുക്ക് കാരിയറിൽ വെക്കാം. പിന്നെ അതിലൊരു 360 ലൈറ്റ്, അതിൻ്റെ ഡിസ്കഷൻ നമുക്ക് വേറെ വീട് ചെയ്യാം. ഇപ്പോൾ ഈ വീഡിയോ ഓൾറെഡി കുറേ ലെങ്തി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. എന്താണ് ലഞ്ചിന് സ്പെഷ്യൽ? ലഞ്ചിന് സ്പെഷ്യൽ നല്ല നാടൻ കോഴിക്കറിയും, കോഴിക്കറിയും പിന്നെ റൈസ് സ്പെഷ്യൽ ആണല്ലോ. ചെറിയ കുറച്ച് ഗ്രീൻ പീസ് ഇട്ടിട്ടുണ്ട്. ആ ആ സാലഡ്, റൈസ്, ചിക്കൻ കറി, പിന്നെ എന്താ ഉള്ളത്? ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടില്ല. അതെ. അപ്പോൾ നമ്മൾ ലഞ്ച് എല്ലാം കഴിച്ചു, ഇനി നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ കയറിയതൊക്കെ ഇതേ ഇപ്പോൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കിയ ഒരു കുന്നിൻ്റെ മുകളിലെല്ലാം നിൽക്കണം, അങ്ങ് ദൂരേക്ക് നമുക്ക് വൈറ്റ് കളറിലെ സാൻഡ് കിടക്കുന്ന കാണാം. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുവാണ്. ഒത്തിരി ലെങ്ത് കൂടുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇന്നത്തെ കാണുന്നതിൻ്റെ ബാക്കി കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ധോലവിര പാർട്ട് 2. ധോലവിര പാർട്ട് 2. അപ്പോൾ ശരി, ബൈ ബൈ. ബൈ. ലൈലുവിനെ കാണാവോ? ലൈലു അവിടെ ടയേർഡായിട്ടിരിക്കുകയാണ്. ലൈലു ഒരു ബൈ ബൈ ഉണ്ടോ? ബൈ ബൈ.